ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ പ്രിൻസ് വി മാത്യു. ടി വി വ്ളോഗ്സിന്റെ പുതിയൊരു വ്ളോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ചെന്നൈ മെയിലാണ്. ഞാനാണെങ്കിൽ പാലക്കാട് വരെ ഒരു ഗെറ്റ് ടുഗദർ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കൂട്ടം ഫ്രീക്കന്മാരെ കണ്ടെത്തി. അന്നേരം അവരുടെ വിശേഷങ്ങളാണ് ഈ വ്ളോഗിലുള്ളത്. സോ ലെറ്റ്സ് ഗോ. നമുക്ക് ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ ഗ്രൂപ്പ്. ഓക്കെ, നമുക്ക് ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം. ഞാൻ ബിജോ ഫ്രം പാലക്കാട്. അനന്ത് ഫ്രം ചാലക്കുടി. രാകേഷ് പാലക്കാട്. പ്രണവ് തൃശൂർ. ഗോപകുമാർ ഫ്രം പാലക്കാട്. എൻ്റെ ഹാബിരി പാലക്കാട്. ആൽബർട്ട് ചാലക്കുടി. സുനിൽ പാലക്കാട്. രാഹുൽ കൊടുങ്ങല്ലൂർ. അവസരം കൊടുക്ക, അവസരം കൊടുക്ക. ശബരി പാലക്കാട്. അവസരം വീണ്ടും ജഗൻ പാലക്കാട്. സുരേഷ് പാലക്കാട്. ധനു പാലക്കാട്. ബിജോ ബ്രോ, എങ്ങനെയാണ് ഈ ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്? അതായത് നമ്മൾ മുടിയും താടിയും നീട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചിന്താഗതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുടിയും താടിയും നീട്ടിക്കഴിഞ്ഞാൽ കഞ്ചാവ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ് എല്ലാവരുടെ അടുത്തും പറയുന്നത്. അപ്പോൾ ഒരു മൂന്നാല് പേര് കൂടി ഇതിനെ, അതായത് താടിയും മുടിയും നീട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കഞ്ചാവല്ല, ഞങ്ങൾ ഡീസൻറ്റ് പാർട്ടീസാന്ന് അറിയിക്കാനായിട്ട് ഒരു സംഘടന തുടങ്ങി. അത് കഴിഞ്ഞ് ഇത് കുറച്ച് നാൾ കഴിഞ്ഞ് അതൊരു വാട്സപ്പ് സംഘടനയായി. അത് കഴിഞ്ഞ് എല്ലാ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും കുറേ പേർ കുറേ മുടി നീട്ടി താടിയും നീട്ടി എല്ലാവരും ഇതിലേക്ക് ചേരുകയും ഇതത് കഴിഞ്ഞ് ചാരിറ്റി, അതായത് എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ചാരിറ്റി, അതായത് ഏതെങ്കിലും ഓർഫനേജ് അല്ലെങ്കിൽ അനാഥ മന്ദിരം, അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് അങ്ങനെ എന്തെങ്കിലും കാണുകയാണെങ്കിൽ അവിടെ ചെല്ലുക, അവരെ സഹായിക്കുക, അങ്ങനെ ഒരു ഇതായി മാറി. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്നത് കേരളത്തിൽ താടിയും മുടിയും നീട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കഞ്ചാവാണ് എന്നുള്ളൊരു കൺസെപ്റ്റ് മാറിക്കിട്ടും. അതിനുവേണ്ടി ചെയ്തൊരു സംഘടന മാത്രമാണ്. പ്രണവ് ബ്രോ, ഇങ്ങനെ മുടി വളർത്തിക്കൊണ്ട് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ നമ്മുടെ നാട്ടുകാരും വീട്ടുകാരുടെ ഒരു എന്തുവാണ് നിങ്ങളെ കുറിച്ച് പറയുന്നത്? വീട്ടുകാർക്കൊന്നും ഒരു സീനില്ല, പക്ഷേ ചൊറിച്ചിലും മുഴുവനും നാട്ടുകാർക്കാണ്. നമ്മളിപ്പോൾ വെളിയിലേക്ക് ഇറങ്ങാന്ന് വെച്ചാൽ അപ്പം പറയും അതെ കഞ്ചാവ് വലിക്കാനും കഞ്ചാവ് വിൽക്കാനും കൂടും. അവരു മാറ്റി നിർത്തണം. അവർ നാട്ടുകാരാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. പോലീസുകാരൊക്കെ പിന്നെയും സഹിക്കണം. ഈ നമ്മുടെ നാട്ടിലെ പോലീസുകാർക്കും നമ്മുടെ നാട്ടുകാർക്കുള്ളതുപോലെ തന്നെ ഒരു ഒരു നമ്മളെ ഈ മുടി വെട്ടി വളർത്തിയവരെ അല്ലെങ്കിൽ താടി വളർത്തിയവരെ കാണുമ്പോൾ ഒരു നെഗറ്റീവ് അപ്രോച്ച് ഉണ്ട്. ബ്രോയ്ക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഞങ്ങളുടെ നാട്ടിലെ പോലീസൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. ഞാൻ അവരെയൊക്കെ നല്ല പരിചയമാണ്, അതുകൊണ്ട് ഭയങ്കര സപ്പോർട്ടാണ്. ശബരി സ്കൂളിൽ പോകുമ്പോൾ ടീച്ചേഴ്സിൻ്റെയും കൂടെ പഠിക്കുന്ന സ്റ്റുഡൻസിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും? സ്റ്റുഡൻസിന് കുഴപ്പമില്ല, അവർക്ക് കുഴപ്പമില്ല. പിന്നെ ടീച്ചേഴ്സുമാർ അവർക്ക് എന്താ മുടി വളർത്തണതിൽ വലിയ ഇതാണ്, അത് നമ്മുടെ ഇഷ്ടമാണ്. ടീച്ചേഴ്സുമാരും മുടി വളർത്തുന്നുണ്ട്, അപ്പം അവർക്ക് പറയാം നമ്മളെ വളർത്തിയ എന്താണ്, അതെന്താ സംഭവം, അതൊന്ന് മാറ്റണം. പക്ഷേ എല്ലാ പിള്ളേർക്കും ഇങ്ങനെ കയറണം മുടി വളർത്തി അവരുടെ ഇഷ്ടത്തിൽ, അത് അത്രേ പറയണം. എത്ര വർഷമായിട്ട് ഈ മുടി വളർത്തുന്നുണ്ട്? ഇതിൻ്റെ രഹസ്യം എന്താണ്? ഞാനിപ്പോൾ 7 വർഷമായിട്ട് ഈ മുടി വളർത്തുന്നുണ്ട്. ഞാൻ സൗദിയിലെ സേഫ്റ്റി സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ അവിടെ എൻ്റെ കമ്പനിയിൽ കുഴപ്പമില്ലായിരുന്നു, ക്ലയൻറ്റ് സേഫ്റ്റി മാനേജേഴ്സ് ഒരു സൗദി വന്നു. അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ ഹെയർ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഞാൻ ആളെ കാണാതെ ഞാൻ കുറേ നാൾ കവർ ചെയ്ത് നടന്നു. അത് കഴിഞ്ഞ ഒരു നാൾ ആൾ കണ്ടു, ഞാൻ സേഫ്റ്റി സൂപ്പർവൈസർ എന്നാണ് മീറ്റിങ്ങിന് വേണ്ടി വരും. അപ്പോൾ ഒരു പ്രാവശ്യം എന്നെ കണ്ടു. അപ്പോൾ എൻ്റെ കമ്പനിക്ക് മെയിലയച്ചു. മെയിലയച്ചു കഴിഞ്ഞപ്പോൾ കമ്പനിക്കാരുടെ പ്രഷർ ഹെയർ കട്ട് ചെയ്യണമെന്നായിരുന്നു. അപ്പോൾ ഞാൻ ആ ജോലി റിസൈൻ ചെയ്ത് എൻ്റെ മുടിനെ സ്നേഹിച്ചുകൊണ്ട് മാത്രം ഞാൻ ആ ജോലിയും റിസൈൻ ചെയ്ത് ഞാൻ. ആൽബർട്ട് ബ്രോയ്ക്ക് എന്താണ് പറയാനുള്ളത്? ഇല്ല, നമ്മളിപ്പോൾ മുടി വളർത്തി, ഞാനിപ്പോൾ ഒരു 6 വർഷമായി മുടി വളർത്തി തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മൾ ക്ലബ്ബുകളൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് തുടങ്ങിയത് കുറച്ച് നാളുകൾക്ക് ഇപ്പോഴാണ്. അപ്പോൾ അന്ന് ഇവർക്ക് ഇപ്പോൾ ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിന് സപ്പോർട്ട് ചെയ്യാനായിട്ട് വളരെയധികം ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് ധൈര്യപൂർവ്വം അത് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് ഇവർക്കുണ്ട്. ഞാനൊക്കെ വളർത്തി തുടങ്ങിയ സമയത്ത് പോലീസുകാർ, ഞാൻ ഓട്ടർഷോ തുടങ്ങിയ ആളാണ്. അപ്പോൾ നാട്ടിൽ ഓട്ടർഷോ കൊണ്ട് പോകുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയിൽ ഇതൊക്കെ ചെയ്യും. നമ്മുടെ കയ്യിൽ എന്തുകൊണ്ടോ ഒരു കവർ കണ്ടു കഴിഞ്ഞാൽ കഞ്ചാവാണ്, അങ്ങനെ അർത്ഥത്തിൽ. എന്നെ ഒരു 8 മണിക്കൂറോളം അവർ ലോക്കപ്പ് ഇട്ടിട്ടുണ്ട്. ഒരു കാര്യമില്ലാതെ അവർ ലോക്കപ്പിൽ ഇടാന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഒരു കാര്യത്തിന് നമ്മുടെ മുടി കണ്ടു, അത് തെറ്റ് ചെയ്തു, അതിൻ്റെ യഥാർത്ഥത്തിലുള്ളൊരു എന്താണ് അതിൻ്റെ പിന്നിലെന്ന് അറിയാതെ ഇതായി. പിന്നീട് കുറേ നാൾക്ക് ശേഷം അവർക്ക് എന്നെ പിടിക്കുക എന്നുള്ളത് ഒരു ആശയമായി തുടങ്ങി. അങ്ങനെ അവർ നോക്കി 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 ലാസ്റ്റ് ഇപ്പോൾ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ, ഇപ്പോൾ നാട്ടിൽ നോക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ മുടി വളർത്തണം, സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരായി. പിന്നെ ഞാനൊരു ആർട്ടിസ്റ്റാണ്, ഞാനൊരു ശിങ്കാരി മത്സരത്തിനൊക്കെ പോയി സമയമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവർക്കും മനസ്സിലായി തുടങ്ങി. പിന്നീട് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ കുഴപ്പമില്ല, പക്ഷേ പണ്ടൊരു 3 വർഷത്തിനപ്പുറം ഭയങ്കര ഒരു സീനായിരുന്നു. അവർ ഭയങ്കരമായിട്ട് നമ്മളെ പിടിക്കുക, ഫോളോ ചെയ്യുന്നതായിരുന്നു. ഒരു ചെറിയൊരു കവർ ഉണ്ടാൽ പോലും പിടിക്കുക. ഇപ്പോൾ അതിനൊന്നും ഭയങ്കര മാറ്റമൊക്കെ ഉണ്ട്, അതുകൊണ്ട് സന്തോഷമുണ്ട്.
നമുക്ക് ഓരോരുത്തരുടെ റോൾ മോഡൽസിനെ പരിചയപ്പെടാം. ഓക്കെ, ഇതിപ്പോ ആരെയും കണ്ടിട്ട് ഞാൻ അനുഗ്രഹിക്കുന്നതല്ല, അപ്പൊ എന്റേതായ ഇഷ്ടങ്ങളിൽ എന്റേതായ വ്യക്തിത്വം അത് അതിൽ ഞാൻ അനുകരിക്കുന്നു, ഇല്ലാതെ വേറെ ആരെയും കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് ചെയ്യണമെന്നല്ല, സ്വന്തമായിട്ടുള്ള ഇഷ്ടപ്രകാരം. അതായത് ഞാൻ സൗദിയിലായിരുന്നപ്പോൾ എൻ്റെ മുടി ഇതേ ഇതുപോലെയായിരുന്നു, ഇതേ മുടിയായിരുന്നു എൻ്റെ മുടി. അപ്പോൾ ഞാനെല്ലാം ജടയൊക്കെ അഴിച്ചുവിട്ട് ഞാൻ ഇതുപോലെ ചെയ്യുമായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു നേപ്പാളി ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു ജടയാണ് ഏറ്റവും നല്ല ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ജട ഇത് നാച്ചുറലായിട്ട് വന്ന ജടയാണ്, അല്ലാതെ ചെയ്തതല്ല. അപ്പോ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോ എല്ലാരും പറഞ്ഞു ഇത് ബോബ് മാർലിനെ പോലെ ഉണ്ടല്ലോ ബോബ് മാർലിന്. അത് കഴിഞ്ഞാണ് ഞാൻ ബോബ് മാർലിനെ കുറിച്ച് സെർച്ച് ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പൊ ആര് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയൂ ആ എന്റെ റോൾ മോഡൽ ബോബ് മാർലിയാണ്. സത്യം പറഞ്ഞ ഉപ്പുമുളകില് ഋഷിനെ കണ്ടിട്ടാണ് മുടി വളർത്തണമെന്നുള്ള ആഗ്രഹം വന്നത്. പിന്നീടാണ് മുടി വളർത്താൻ തുടങ്ങിയത്. അതിന് വളർത്തിയിട്ടുണ്ട് അതിനു മുമ്പ്, പക്ഷെ സ്ട്രെയിറ്റ് ചെയ്തതിനും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ അങ്ങനെ സ്ട്രെയിറ്റ് ചെയ്യാണ്ട് മുട്ടി അടിച്ച് ഇങ്ങനെ മുടി അങ്ങനെ വളർത്തി തുടങ്ങിയപ്പോൾ ഏകദേശം അതുപോലെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ്, ഉണ്ടാന്നുള്ളത് എനിക്കറിയില്ല, ചുമ്മാ അങ്ങനെ പറഞ്ഞ്. അപ്പം അതും കേട്ട് ഇങ്ങനെ കുറേ വളർത്തി. ഇപ്പം രണ്ടര വർഷമായി ഇടയിലിടയിൽ മുടി വെട്ടിയിട്ട് കമ്മിയാക്കിയിട്ട് കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ നിർത്തി. ഇപ്പം നനഞ്ഞിരിക്കുന്ന നേരം നേരം നിൽക്കാണ്ടോ. പിന്നെ അതന്നെ എൻ്റെ റോൾ മോഡൽ അവൻ തന്നെ ഋഷി. ഋഷിനെ കണ്ടിട്ട് തന്നെ മുടി വളർത്താൻ തുടങ്ങി. പിന്നെ അന്നേരം നമ്മൾ ഈ വ്ലോഗില് നമ്മളുടെ KHC അതായത് കേരള ഹെയർ ക്ലബിന്റെ പിള്ളേരുടെ വിശേഷങ്ങൾ കണ്ടു. അവരുടെ ഹെൽത്ത് ടിപ്പുകൾ തന്നിട്ടുണ്ട്, അവർക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സമൂഹത്തിനും അവരെങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഒരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവരെ ഞാൻ ആക്ച്വലി തപ്പി നടക്കുമായിരുന്നു, പക്ഷേങ്കിൽ പെട്ടെന്ന് എന്തായാലും കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തുടർന്ന് നല്ല നല്ല വീഡിയോസുമായി PVM വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിൽ കാണുന്നതിലേക്കും ബബായി. നമുക്ക് അവരെ ഒരു പാട്ട് പാടി നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കാം. സ്റ്റാർട്ട്. രണ്ടാം നാളമ്മ പറഞ്ഞ കഥ പറഞ്ഞു വരഞ്ഞു ഞാൻ. പിറ്റേനാൾ കുഞ്ഞി കിളിയെ പിടിക്കാനായി കാടൻ പൂച്ച മുരളുന്നു. നാലാം നാളത്തിൽ കാടൻ പൂച്ചയെ കണ്ടു കരഞ്ഞു ഞാൻ. കുഞ്ഞിക്കാലുകൾ കുഞ്ഞിച്ചിറകുകൾ പരവേശത്താൽ തളരുന്നു. കുഞ്ഞിക്കാലുകൾ കുഞ്ഞിച്ചിറകുകൾ പരവേശത്താൽ തളരുന്നു. അഞ്ചാം നാളമ്മ വന്ന് കളയുടെ വാതിൽ തുറന്നിട്ടു. ഏഴാം കടലിനു മക്കള് നല്ലൊരു കല്ലു പതിച്ചൊരു കൊട്ടാരം. കൊട്ടാരത്തിൻ മട്ടുംപാവിൽ രാജകുമാരനൊരുക്കത്തിൽ. ഏഴാം കടലിനു മക്കള് നല്ലൊരു കല്ലു പതിച്ചൊരു കൊട്ടാരം. കൊട്ടാരത്തിൻ മട്ടുംപാവിൽ രാജകുമാരനൊരുക്കത്തിൽ. കൽപ്പനയിൽ കാറ്റു നിറച്ചു കൂട്ടിക്കൊണ്ടു മറക്കാനായി. കൽപ്പനയിൽ കാറ്റു നിറച്ചു കൂട്ടിക്കൊണ്ടു മറക്കാനായി. കൂട്ടിക്കൊണ്ടു മറക്കാൻ